എടാ പറയടാ. മനസ്സിനൊരു സുഖമില്ലടാ, അതാ നിന്നെ വിളിച്ചത്. എന്തു പറ്റി? നാരായണി വീണ്ടും നിന്നെ സങ്കടപ്പെടുത്തിയോ? സങ്കടപ്പെടുത്തിയോ എന്ന് ചോദിച്ച ഇന്നവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമല്ലടാ. നീ പറയുന്ന കേൾക്ക്, അവൾക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞത്, അതിനാ കാണുന്നത്. ഇനി പിന്നാലെ നടക്കരുത് എന്ന് പറയാനാണ് വരാൻ പറഞ്ഞതെങ്കിൽ പ്രശ്നമല്ല അളിയ. ഇനി അതായിരിക്കോ ഈ പ്രധാനപ്പെട്ട കാര്യം? ഏതായാലും നാരായണി വിളിച്ചതല്ലേ, നീ ഒന്ന് പോയി അവളെ കാണാ. പറയാനുള്ളത് പറയാതെ മനുഷ്യനെ വെറുതെ ആദ്യ കയറ്റിക്കൊണ്ടിരിക്കുക നാരായണി. എന്തായാലും ഞാൻ അവളെ കണ്ടിട്ട് നിന്നെ വിളിക്കാം. ശരി. അനുപേട്ടനല്ലേ വിളിച്ചത്? അതെ. ഇന്ന് നാരായണി അവനും തമ്മിൽ കാണുന്നുണ്ട്. അവൾക്ക് അവനോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന്. നാരായണി കാണണോന്ന് അനുപേട്ടനോട് അങ്ങോട്ട് പറഞ്ഞോ? ആ, അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നാരായണയുടെ കാര്യമാണ്. ഇനി അവനെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാനാണോ വിളിക്കുന്നതെന്ന് അറിയില്ല. അനൂപ് ഡോക്ടറെ കാണുന്നുണ്ടോ? ഡോക്ടർ വിളിച്ചു പറഞ്ഞിരുന്നോ? ആ, ഗിരിയേട്ടനെ ഇപ്പൊ വിളിച്ചായിരുന്നു. അല്ല, നീ ചോദിച്ചതിന് മറുപടി തന്നില്ലല്ലോ. അതെ, ഞാൻ ഈ നമ്പരത്തിൽ വെച്ച് ഡോക്ടറെ കാണാന്ന് പറഞ്ഞിരുന്നു. എന്തിനാ കാണുന്നെ? അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? നീ എന്താ നാരായണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? നിന്റെ സംസാരത്തിന് ഇപ്പൊ നല്ല മാറ്റം ഉണ്ടല്ലോ. എന്നും ഒരാൾക്ക് ഒരേപോലെ പോവാൻ പറ്റില്ലല്ലോ. മനുഷ്യനല്ലേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നാരായണി? എനിക്കൊരുപാട് ടെൻഷനുണ്ട്. ഒരു കുന്നോളം ടെൻഷൻ എന്റെ ഉള്ളിൽ കൂട്ടി വെച്ചുകൊണ്ടാ ഞാൻ നടക്കുന്നത്. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിലോ? എന്നെ ഇനി ആരും സഹായിക്കണ്ട. എന്നെ സഹായിക്കുന്ന ഒരാളുണ്ട്, അവിടേക്ക് ഞാനിപ്പോ പോകുന്നത്. അനുപേട്ടന്റെ കാര്യമാണ് നീ ഇപ്പൊ പറഞ്ഞത്? അല്ല, കളരിക്കൽ ദേവിയാണ് എന്റെ മനസ്സില്. ഇന്നും എന്റെ കൂട്ടിന്, എന്റെ സഹായത്തിന് ദേവി കാണുന്നാണ് എന്റെ വിശ്വാസം. നീ അനുപേട്ടനോട് എന്താ പറയാൻ പോകുന്നെ? ഒന്ന് പറയൂ നാരായണി. ഇനി ഇത് ചോദിക്കാനായിട്ട് നീ എന്നെ വിളിക്കരുത്. ഡോക്ടറോട് പറയാനുള്ളത് അയാളോട് പറയാം. നിന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം.